പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വൃത്തങ്ങൾ അഥവാ സർക്കിൾ എന്ന പാഠഭാഗത്ത് കുറേ നിർമ്മിതികളുണ്ട് അഥവാ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അതിലെ ചില ചോദ്യങ്ങൾ നമുക്ക് വരച്ച് നോക്കാം. ചോദ്യത്തിലേക്ക് പോകാം. 12 cm² സ്ക്വയർ പരപ്പളവുള്ള ഒരു ചതുരം വരക്കുക. ചതുരത്തിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരക്കുക. ഇതിന് വേറെ ടൈപ്പും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യന്. അത് നോക്കാം. 4 cm നീളവും 3 cm വീതിയും ഉള്ള ചതുരം നിർമ്മിക്കുക. ഇതിന് തുല്യമായ പരപ്പളവുള്ള ഒരു സമചതുരം നിർമ്മിക്കുക. ഇനി ഇംഗ്ലീഷ് നോക്കാം. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 2 cm² സ്ക്വയർ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഹാവിംഗ് ദി സെയിം ഏരിയ. ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 4 cm പ്ലസ് 3 cm ആൻഡ് എ സ്ക്വയർ ഓഫ് ഹാവിംഗ് സെയിം ഏരിയ. ഇവിടെ പറഞ്ഞത് എന്താണ്? 12 cm സ്ക്വയർ പരപ്പളവുള്ള ഒരു ചതുരം വരക്കാനാണ് നടക്കണം. ഇവിടെ നമുക്ക് നീളമോ വീതിയോ തന്നിട്ടില്ല അല്ലേ. നമുക്ക് അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റ് പറഞ്ഞുകൊണ്ടുണ്ട് എന്താണ്, 4 cm 3 cm ഉള്ള ചതുരം വരയ്ക്കാം. അത് നമുക്ക് ബുദ്ധിമുട്ടില്ല, ഡയറക്റ്റായി വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ 12 cm പരപ്പളവുള്ള ഒരു ചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നീളം എത്ര എടുക്കാം, വീതി എത്ര എടുക്കാം എന്ന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്യുന്ന രീതി, 12 ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിച്ചിട്ടാണ് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഏതൊക്കെയാണ്? 4 ഉം 3 ഉം ആണല്ലോ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറാണ് 12. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 4നെയും 3നെയും ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 7 cm കിട്ടും അല്ലേ. 7 കിട്ടും. ഈ 7 ഒരു AB എന്ന വര വരച്ച് നമുക്ക് വരച്ചാൽ മതി. അപ്പോൾ ഇത് കിട്ടുന്ന രീതി അറിയാത്തവർ, അതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എങ്ങനെ വരക്കാം എന്ന് നോക്കാം. ആദ്യം 7 cm ഒരു വര വരക്കുക. അതിന് ആദ്യത്തെ പോയിന്റ് A എന്നും രണ്ടാമത്തെ പോയിന്റിന് B എന്നും പേര് കൊടുക്കുക. അടുത്തത് ചെയ്യുന്നത് ഒരു ചതുരം വരക്കുക. ചതുരം വരക്കണമെങ്കിൽ എന്തൊക്കെ വേണം? നീളവും വീതിയും വേണം, ലെങ്ത് ആൻഡ് ബ്രെഡ്ത് വേണം. ഇപ്പം നമ്മൾ തന്നിട്ടുണ്ട്, ചോദിച്ച് തന്നിട്ടുണ്ട് എന്താണ്, 12 cm പരപ്പളവുള്ള ചതുരമാണ് നമ്മൾ വരക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ചതുരം വരയ്ക്കണമെങ്കിൽ എന്തൊക്കെ വേണം? നീളവും വീതിയും വേണമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് തന്ന വര എത്രയാണ്, ലൈൻ എത്രയാണ്? 7 cm ആണ്. ഈ 7 cm നമുക്ക് എങ്ങനെ കിട്ടിയത്? ഒരു 2 സംഖ്യകൾ ആഡ് ചെയ്തിട്ടാണല്ലോ കിട്ടിയത്. ഏതൊക്കെയാണ്? 4ഉം 3ഉം ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. AB എന്ന ലൈനിൽ ഞാൻ 4 cm ഒരു പോയിന്റ് അടയാളപ്പെടുത്താൻ, ആ പോയിന്റ് എന്താണ്, സി എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ AC എന്തായി? 4 ആയി. BC എന്തായി? 3 cm ആയി. ചതുരത്തിന്റെ പരപ്പളവ് 12 cm² ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ നീളമിന്റെ വീതിയാണ് നമുക്ക് പരപ്പളവ് എന്നറിയാം. അപ്പൊ നീളം ഞാൻ എന്തെത്തി? 4 cm ആക്കി എടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ വീതി എന്തായിരിക്കണം? 3 cm ആയിരിക്കണം. ഞാൻ നീളത്തിന് നീളം ഞാൻ AC ആക്കി സെലക്ട് ചെയ്തു. അപ്പം എന്താവും? ഈ വീതി നമ്മൾ കണ്ടെത്തണം അല്ലെ, 3 കണ്ടെത്തണം. അതിന് വേണ്ടി ഞാൻ സിയിൽ നിന്ന് ഒരു 3 cm മേലോട്ട് ഒരു പോയിന്റ് ഇട്ടു. അപ്പം എന്തായി? അതിന് ഞാൻ പേര് കൊടുത്തു, ഡി എന്ന് പേര് കൊടുത്തു. അതേപോലെ എന്ത് ചെയ്തു? എയിൽ നിന്ന് മേലോട്ടും ഇന്ന് പേര് കൊടുത്തു. എന്നിട്ട് CD യോജിപ്പിച്ചു, DE യോജിപ്പിച്ചു, AE യോജിപ്പിച്ചു. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഒരു ചതുരം കിട്ടി. ചതുരം ACDE എന്ന ചതുരം കിട്ടി. ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 12 cm² ആണ്. AB എന്ന വ്യാസമായി ഒരു അർദ്ധവൃത്തം വരക്കുന്ന രീതിയാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോ ഈ അർദ്ധവൃത്തം വരക്കണമെങ്കിൽ നമുക്കറിയാം AB യുടെ മിഡ് പോയിന്റ് മധ്യബിന്ദു കണ്ടുപിടിക്കണമല്ലോ. അതിനെന്ത് ചെയ്യണം? ഒരു ലംബ സമവാക്യം വരക്കണം. ആ ഒരു AB ഒരു ലംബ സമവാക്യം അഥവാ പെർപെൻഡിക്കുലർ വരക്കണം. അപ്പോൾ ആ വരക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പസിൽ ഈ AB നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ അളവെടുക്കുക. ഇവിടെ 7 cm ആയതുകൊണ്ട് പകുതിയിൽ കൂടുതലാകുമ്പോൾ അല്ലെ, എ പകുതി എത്രയും? 3.5 ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയിൽ കൂടുതൽ അളവെടുത്ത് എന്ത് ചെയ്യുക, ചാപം വരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം വരക്കണ രീതി. ആദ്യം എന്ത് ചെയ്യാം? കോമ്പസിൽ പകുതി കൂടുതൽ അളവെടുത്ത്
കോമ്പസ് എയിൽ നിന്ന് മേലോട്ട് ചാപം വരയ്ക്കുക. അതേപോലെ കോമ്പസ് താഴോട്ടും എയിൽ നിന്ന് ചാപം വരയ്ക്കുക. ഇനി ആ അളവ് മാറാൻ തന്നെ എന്ത് ചെയ്യണം, ബിയിൽ നിന്ന് ചാപം മേലോട്ടും വരയ്ക്കുക, അതേപോലെ ചാപം താഴോട്ടും വരയ്ക്കുക. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടി ബിന്ദു ഉണ്ടാവുമല്ലോ അല്ലേ, ആ കൂട്ടിമുട്ടി ബിന്ദുവിലൂടെ എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കുക. വര വരച്ചപ്പോൾ എ ബി എന്ന വരയെ ലൈനിനെ എന്തായി തുല്യ ഭാഗങ്ങളായി മുറിച്ചു. കോമ്പസിൻ്റെ ഒരു ശീർഷം ആ രണ്ട് ലൈനും കൂടി കൂട്ടിമുട്ടിയ ബിന്ദുവിലും മറ്റേ ശീർഷം ബി എന്ന പോയിന്റിലും വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അർദ്ധവൃത്തം വരക്കുക. ബിയിൽ നിന്ന് അർദ്ധവൃത്തത്തിലേക്ക് ഒരു ലൈൻ വരക്കുക. ആ ലൈന് കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് എന്ത് കൊടുക്കുക, എഫ് എന്ന് പേര് നൽകുക. ഈ സി എഫ് ആയിരിക്കും നമുക്ക് റൂട്ട് പന്ത്രണ്ട് സെന്റിമീറ്റർ ഉള്ള ഒരു വശം കിട്ടുന്നത്. സമചതുരം വരക്കാൻ പോവുകയാണ്, അതിനു വേണ്ടി സി എഫ് എന്ന അളവ് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിയിൽ നിന്ന് എന്ത് ചെയ്യുക, ചാപം വരയ്ക്കുക. ആ ചാപത്തേക്ക് സിയിൽ നിന്ന് വര വരയ്ക്കുക. ആ ചാപത്തിൽ കൂട്ടിമുട്ടിയ പോയിന്റിന് എന്തെടുക്കുക, ജി എന്ന് പേര് കൊടുക്കുക. ഇതേപോലെ എന്ത് ചെയ്യുക, എഫിൽ നിന്ന് ഒരു ചാപം വരയ്ക്കുക. എന്നിട്ട് എഫിൽ നിന്ന് ഒരു വര വരയ്ക്കുക ആ ചാപത്തിലേക്ക്. എന്നിട്ട് പേര് കൊടുക്കുക, എന്ത് എച്ച് എന്ന് പേര് കൊടുക്കുക. അതിനുശേഷം എന്താ, എച്ച് ജി വര കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ എന്തെയ്തു, നമുക്ക് കിട്ടി സമചതുരം കിട്ടി, സി ജി എച്ച് എഫ് എന്നൊരു സമചതുരം കിട്ടി. വരച്ച സമചതുരത്തിൻ്റെ പരപ്പളവ് ആദ്യം വരച്ച ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ്.